പത്തൊമ്പതാം വാക്യം. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവൻ്റെ അസ്ഥികളെയെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിൽ ഒന്നും ഒടിഞ്ഞു പോകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. സർവശക്തനും നിത്യനുമായവനെ, കർത്താവ് അങ്ങ് നൽകിത്തന്നതായ ഈ തിരുവചനത്തെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. കർത്താവെ, ഇതിലൂടെ ഞങ്ങളോട് നീ സംസാരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അടിയന്റെ നാവിലൂടെ അവിടെ നിന്ന് സംസാരിക്കണം. അടിയന്റെ ബുദ്ധിയിൽ നിന്നൊന്നും വരരുതേ എന്ന് അവിടത്തോട് അപേക്ഷിക്കുന്നു. കർത്താവെ, ഈ വചനത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകലവും യേശുവിന്റെ നാമത്തിൽ. വേദിയിലായിരിക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ വന്ദനം ചൊല്ലുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എന്നാൽ അവൻ നിലം പരിചാകുന്നില്ല. നമ്മൾ പലപ്പോഴും നമ്മളെല്ലാം ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, നീതിമാൻ ആരുമില്ല, കർത്താവായ ദൈവമല്ലാതെ. എന്നാൽ നമ്മൾ നമ്മുടെ വിശ്വാസത്തിലായതിനു ശേഷം നമ്മൾ വളരെ നീതിയുക്തമായിട്ടാണ് നമ്മുടെ ജീവിതം നയിക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ നീതിയുക്തമായ ജീവിതം നയിക്കുമ്പോൾ ദൈനംദിനം നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ ഏറി വരും. നമ്മൾ നമ്മോട് തന്നെ, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. തിരുഹിതമല്ലാത്തതൊന്നും കഴിവതും ഞാൻ പ്രവർത്തിക്കാതിരിക്കുന്നു കർത്താവെ. എന്നിരുന്നാലും ഈ അനർത്ഥങ്ങൾ എന്നെ പിന്തുടരുന്നത് എന്താണ്? അതിന് കർത്താവ് എനിക്ക് തന്ന, ആ ചോദ്യത്തിന് കർത്താവ് എനിക്ക് തന്ന ഒരു ഉത്തരമായിരുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അനർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കുമിഞ്ഞു കൂടിയാലും ആ അനർത്ഥങ്ങൾക്ക് നമ്മെ നശിപ്പിക്കാൻ സാധ്യമല്ല. എന്തെന്നാൽ, നമ്മളെ കാക്കുന്ന ഒരുവൻ നമ്മോട് കൂടെയുണ്ട്. അവനറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഭവിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരുന്നത് കർത്താവിന്റെ കരങ്ങൾ നമുക്കായി പ്രവർത്തിക്കാനാണ്. നമ്മുടെ തിരുവചനത്തിലൂടെ നമുക്ക് നീതിമാന്മാരായി ജീവിച്ച അനവധി പേരെ നമുക്ക് കാണാൻ സാധിക്കും. അവര് അനുഭവിച്ച കഷ്ടതകളും അനർത്ഥങ്ങളും, ഉദാഹരണമായിട്ട് എബ്രായ ബാലന്മാർ, അവര് തീക്കുണ്ടത്തിൽ എടുത്തെറിയപ്പെട്ടു. ആ തീക്കുണ്ടത്തിന് അധികം ശക്തി കൂട്ടിയിട്ടാണ് അവരെ എടുത്തെറിഞ്ഞത്. ആ തീക്കുണ്ടത്തിൽ വീണ് കരിഞ്ഞ് കനലായി മാറും എന്ന് ധരിച്ചിരുന്നവരൊക്കെ, അവരൊന്നും സംഭവിക്കാതെ ആ തീക്കുണ്ടത്തിൽ ദൈവകരങ്ങളാൽ അവർ സൂക്ഷിക്കുന്നത് കണ്ടിട്ട് അത്ഭുത സ്തംഭരായി നിന്നവരാണ് അവരെ എറിഞ്ഞ ആൾക്കാർ. അപ്പോ അവർ നീതിമാനായി ജീവിച്ചു. അവർക്ക് ആ തീക്കുണ്ടത്തിൽ എറിയപ്പെട്ടത് അവരുടെ ജീവിതത്തിൽ ഒരു അനർത്ഥമായിരുന്നു. എന്നാൽ ആ അനർത്ഥത്തിന് അവരെ നശിപ്പിക്കാൻ സാധിക്കാത്ത രീതിയിൽ ദൈവകരങ്ങൾ അവരെ സൂക്ഷിക്കുന്നു. അപ്പൊ നമ്മൾ നീതിയുക്തമായി നമ്മുടെ ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ നമുക്ക് ഒരു ആ കഷ്ടതകളിൽ നിന്ന് നമ്മൾ വിടുവിപ്പാൻ നമുക്ക് താങ്ങായി എപ്പോഴും നമ്മുടെ കർത്താവായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇയ്യോബിന്റെ ജീവിതം എടുത്തു കഴിഞ്ഞാല് ഇയ്യോബ് നീതിമാനായി ജീവിച്ചൊരു മനുഷ്യനാണ്. എന്നാൽ ഇയ്യോബ് നേരിട്ട കഷ്ടതകൾ നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കുക. തനിക്ക് സ്വന്തമായതെല്ലാം നഷ്ടപ്പെട്ടു. തന്റെ കുടുംബം, തനിക്ക് വേണ്ടപ്പെട്ടവരെല്ലാം തന്നെ വെറുത്തു. തന്നെ ആശ്വസിപ്പിക്കാൻ വരുന്നവർ പോലും തന്നെ പരിഹസിച്ചു. എന്നാൽ ഇതിലൊന്നും ഇയ്യോബിന് കുലുക്കമുണ്ടായില്ല. അവന്റെ വിശ്വാസത്തിൽ ഒരു പൊടി പോലും കോട്ടം വന്നില്ല. കാര്യമെന്താ? തന്നെ കാക്കുന്ന രണ്ട് കരങ്ങൾ ഉണ്ട്. ആ ദൈവമറിയാതെ തന്റെ ജീവിതത്തിൽ ഒന്നും ഭവിക്കുന്നില്ല എന്ന ഉറച്ച വിശ്വാസം ഇയ്യോബിനുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ അന്ത്യം എന്താ?
അവന് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി കർത്താവായ ദൈവം അവന് തിരികെ നൽകി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഭവിക്കുന്ന അനർത്ഥങ്ങൾ ദൈവകരങ്ങൾ നമുക്കായി പ്രവർത്തിക്കേണ്ടതിന് ആയിട്ടാണെന്ന് നാം തിരിച്ചറിയണം. ദൈവത്തിന്റെ മഹത്വം നമ്മൾ തിരിച്ചറിയേണ്ടതിനാണ്. പുതിയ നിയമ പുസ്തകത്തില് മറിയയുടെയും ലാസറിന്റെയും മാർത്തയുടെയും വീട്ടിലെ നിത്യ സന്ദർശകനായിരുന്നു നമ്മുടെ കർത്താവായ യേശു. എന്നാൽ അവിടെ അവർക്ക് മറിയയ്ക്കും മാർത്തയ്ക്കും ഏക ആശ്രയമായ ലാസർ മരിച്ചു. ലാസർ മരിച്ചപ്പോൾ കർത്താവ് ലാസർ മരിച്ചു എന്ന് അറിഞ്ഞിട്ടും മരിച്ച് 3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കർത്താവ് അവിടെ എത്തുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ദൈവത്തിന്റെ മഹത്വം മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ദൈവത്തിന്റെ, നമ്മൾ നീതിമാനായി ജീവിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അനർത്ഥങ്ങൾ വരുമ്പോൾ നമ്മളെ നോക്കി പരിഹസിക്കും. അവൻ പ്രാർത്ഥനക്കാരനാണ്, അവൻ നീതിമാനായി ജീവിക്കുന്നവനാണ്, എന്തിനാ പിന്നെയും അവന് അനർത്ഥങ്ങൾ കണ്ടില്ലേ? അവരെല്ലാം നമ്മെ പഴിക്കും. അവന് ദൈവ ശിക്ഷ ലഭിച്ചത് കണ്ടില്ലേ? അവൻ്റെതെല്ലാം കാപട്യമായിരുന്നു എന്ന്. എന്നാൽ യഥാർത്ഥമായി ആ ചീഞ്ഞു നാറിയ ലാസറിനെ, മരിച്ച ലാസർ ജീവിക്കുമ്പോൾ അവിടെ ദൈവനാമം മഹത്വപ്പെടുന്നു. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ അനർത്ഥങ്ങളിൽ നിന്നും നമ്മൾ വിടുവിക്കപ്പെടുമ്പോൾ നമ്മുടെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുകയാണ്. നമ്മളെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഏത് അനർത്ഥം നമ്മളെ വന്ന് കുമിഞ്ഞു കൂടിയാലും നമ്മെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല. നമ്മെ താങ്ങുന്ന 2 കരങ്ങൾ എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. അവൻ നമുക്ക് യാതൊരു ദോഷവും വരുത്തുവാൻ അനുവദിക്കാത്ത ഒരു ദൈവമാ. നമ്മളെ കാത്തു പരിപാലിക്കുന്നവരാണ് നമ്മുടെ സൃഷ്ടാവാം ദൈവം. നമ്മൾ നീതിമാനായി ജീവിച്ചാൽ നമ്മൾ ഒരിക്കലും നീതിമാൻ ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. എത്ര അസംഖ്യമായ അനർത്ഥങ്ങൾ നമ്മെ ചുറ്റിയാലും നമുക്ക് നമ്മളെ വിടുവിക്കുന്ന ഒരുവൻ നമ്മളോട് കൂടെയുണ്ട്. നമ്മളെ രക്ഷിക്കുന്നവൻ, നമ്മളെ കാക്കുന്നവൻ, നമ്മളെ പരിപാലിക്കുന്നവൻ നമ്മോട് കൂടെയുണ്ട്. ഈ അനർത്ഥങ്ങൾക്കൊന്നും നമ്മെ നശിപ്പിക്കാൻ കഴിയില്ല. കാര്യം നമ്മളെ കാക്കുന്നവൻ ഈ അനർത്ഥങ്ങളെയൊക്കെയും നശിപ്പിക്കുന്നവനാണ്. ഈ അനർത്ഥങ്ങളെയൊക്കെയും ജയിച്ചവനാണ്. മരണത്തെ ജയിച്ചവനാണ് നമ്മളെ നയിക്കുന്നത്, നമ്മോട് കൂടെയുള്ളത്. മരണത്തെ ജയിച്ചവനാണ്. അപ്പോൾ ആ മരണത്തെ ജയിച്ചവൻ, അവൻ നമ്മെ ഒരു അനർത്ഥങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. ഒരു അനർത്ഥങ്ങളും നമ്മുടെ ജീവിതത്തിൽ, അനർത്ഥങ്ങൾ എത്ര കുമിഞ്ഞുകൂടിയാലും ആ അനർത്ഥങ്ങൾ നമ്മുടെ നാശമായി മാറുകയില്ല എന്നാണ് ദാവീദിന്റെ ഈ വചനത്തിൽ പറയുന്നത്. ദാവീദിന്റെ ജീവിതം എടുത്തു നോക്കിയാൽ രാജാവായി വാഴിച്ചതിന് ശേഷം എന്തുമാത്രം അനർത്ഥങ്ങളിലൂടെയാണ് ദാവീദ് കടന്നുപോയത്. ഈ തന്റെ അനുഭവത്തിൽ നിന്ന് കുറിച്ച് വെച്ചിരിക്കുകയാണ്. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. നീതിപൂർവ്വം ജീവിച്ച ഒരു മനുഷ്യനാണ്. തന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് ഭവിച്ചു എന്നല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും നീതിയുക്തമായി പ്രവർത്തിച്ച ഒരു രാജാവായിരുന്നു ദാവീദ്. ആ തന്റെ ജീവിത അനുഭവമാണ് ദാവീദ് ഇവിടെ കുറിച്ച് വെച്ചിരിക്കുന്നത്. തന്റെ ജീവിതങ്ങളിൽ എന്തെല്ലാം അനർത്ഥങ്ങൾ വന്നാലും തന്റെ ജീവിതം നശിക്കുകയില്ല. എന്തുമാത്രം ഓട്ടമോടി. ശൗല് രാജാവായ ദാവീദിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടോടിച്ചു. അവസാനം രാജകൊട്ടാരത്തിൽ നിന്നും സ്വന്തം പുത്രനാൽ ഓടിപ്പോകേണ്ടി വന്നു. രാജാവ് ആയിരുന്നിട്ടും എന്തെല്ലാം അനർത്ഥങ്ങളാണ് അനുഭവിച്ചത്. അപ്പോ തന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ദാവീദ് എഴുതി വെച്ചേക്കുന്ന വരികളാണത്. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. എന്നാൽ ആ അനർത്ഥങ്ങളിൽ നിന്നെല്ലാം യഹോവ അവനെ വിടുവിക്കുന്നു. അപ്പോൾ നമ്മൾ നീതിമാനായി ജീവിച്ചാൽ നമ്മളെ കാക്കുന്ന 2 കരങ്ങൾ എപ്പോഴും നമ്മളോട് കൂടെ ഉണ്ടാകും. നമുക്ക് അനർത്ഥങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ പല അനർത്ഥങ്ങളും കടന്നു വന്നേക്കാം. സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ നമ്മളെ ചുറ്റി വധിച്ചേക്കാം. എന്നിരുന്നാലും നമ്മൾ ഈ അനർത്ഥങ്ങളൊക്കെ ഒന്നും നമ്മെ നശിപ്പിക്കാൻ സാധ്യമല്ല. കാര്യം നമ്മൾ വിശ്വസിക്കുന്നത് ഈ അനർത്ഥങ്ങളെ എല്ലാം ജയിച്ചവൻ, മരണത്തെ ജയിച്ച നമ്മുടെ കർത്താവായ യേശുവിലാണ്. അവൻ നമുക്ക് ജീവൻ നൽകുന്ന, നിത്യജീവൻ നൽകുന്ന നമ്മുടെ കർത്താവിലാണ്. ആ കർത്താവ് നിത്യജീവനായി നമ്മളെ വീണ്ടെടുക്കപ്പെട്ടവരാണ്. നമ്മളെ നശിച്ചു പോകാനുള്ളവരല്ല. ആ കരങ്ങൾ നമ്മെ താങ്ങും.
എന്ന ഉറച്ച വിശ്വാസം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകണം. അനർത്ഥങ്ങൾ വരുമ്പോൾ അത് കർത്താവിന്റെ കരങ്ങൾ നമുക്കായി പ്രവർത്തിക്കുന്നതിനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സർവശക്തനും നിത്യനുമായവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ വരുമ്പോൾ അവിടുത്തെ കരങ്ങൾ ഞങ്ങൾക്കായി പ്രവർത്തിക്കുന്നതിനാണെന്ന് ഞങ്ങൾക്കുള്ള തിരിച്ചറിവ് നൽകി തരണം കർത്താവെ. അനർത്ഥങ്ങളിൽ നിന്നെ പഴിക്കാനല്ല കർത്താവെ, നിന്നെ സ്തുതിപ്പാനുള്ള ഒരു മനസ്സ് കർത്താവെ അടിയങ്ങൾക്ക് നൽകി തരണമെന്ന് അപേക്ഷിക്കുന്നു. സകല മാനവും മഹത്വവും ദൈവത്തിന്, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.